ആമുഖ ചിന്ത പറയാൻ വേണ്ടി എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ അതിനാധാരമായി രണ്ട് കൊരിന്ത്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. രണ്ട് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചും ഇരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ നമുക്കറിയാം. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആസിയിൽ അനുഭവിച്ചതായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ. ആ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയപ്പോൾ പൗലോസ് ജീവിതത്തിൽ ആ അനുഭവത്തിൽ കൂടി പല കാര്യങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ദൈവത്തെ അടുത്തറിയാൻ, ദൈവത്തെ രുചിച്ചറിയാൻ, ദൈവത്തെ വേണ്ടും പോലെ കുറേ കൂടി അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായി തുറന്നു. ആ കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഈ രണ്ട് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഒരു ഇതിവൃത്തം, അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചില അനുഭവങ്ങൾ, നമ്മളെ ദൈവം കടത്തിവിടുന്ന ചില അനുഭവങ്ങളെന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ അടുത്തറിയാനും രുചിച്ചറിയാനും ഓരോ പടിയായി ദൈവത്തെങ്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാനുമുള്ള മുഖാന്തരങ്ങളാണ്. പൗലോസ് ഇവിടെ പറയുന്നത് ആസ്യയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ കഷ്ടങ്ങളെന്നൊന്നും വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എങ്കിലും വേദപണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് അവർ പറയുന്നത് എഫസോസിൽ വെച്ചൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. പൗലോസ് എഫസോസിലാണ് ഏറ്റവും കൂടുതൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശുശ്രൂഷ നിമിത്തം, ക്രിസ്തു നിമിത്തം വളരെ കഠിനമായിരിക്കുന്ന കഷ്ടം അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റു ഭാഗങ്ങൾ അപ്പോസ്തല പ്രവർത്തന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു എന്ന്. അപ്പോൾ അത്രമാത്രം ക്രിസ്തു നിമിത്തം ഉപദ്രവം സഹിച്ച് ജീവിച്ചിരിക്കുമോ എന്നുള്ള ആശ പോലും നഷ്ടപ്പെട്ടു പോകത്തക്കവണ് ഇനി ശുശ്രൂഷയിൽ തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖം കാണാൻ പറ്റുമോ എന്നൊക്കെ തക്കവണ്ണമുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നുപോയത്. അവിടെ നിന്ന് ദൈവം തന്നെ വിടുവിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മാത്രമല്ല ഇപ്പോഴും വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല മേലാലും നാളെയിലേക്കും ഈ ദൈവം തന്നെ ഞങ്ങളെ വിടുവിക്കുമെന്ന് ആശ വെച്ചിരിക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകിലേക്ക് എനിക്ക് ചിന്തിക്കാനുണ്ടെങ്കിലും സമയം വളരെ പരിമിതമാണല്ലോ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് വേദപുസ്തകത്തെ നമ്മൾ വ്യത്യസ്തമാക്കി കാണുന്നത്. ഒന്ന് വീണ്ടെടുപ്പെന്ന് പറയുന്നത്, മറ്റൊന്ന് രക്ഷയെന്ന് പറയുന്നത്. ഈ രണ്ട് പദങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ സാധാരണ ഒരു പുസ്തകം പോലെ മാത്രമേ ഇത് നമുക്ക് കാണേണ്ടതുള്ളൂ. പക്ഷേ ഈ പുസ്തകത്തെ മറ്റു പുസ്തകത്തിൽ നിന്ന് വേർപെട്ട് നിർത്തുന്നത്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതിനകത്ത് വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല രക്ഷിച്ച രക്ഷകനായൊരു ദൈവത്തെക്കുറിച്ച്, അപ്പോൾ തന്നെ വിടുവിക്കുന്നവനായൊരു ദൈവത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രക്ഷയും വിടുതലും ഒക്കെ അടുത്തടുത്തായിട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിലാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം, അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നോക്കിക്കേ. നമുക്ക് വളരെ പരിചിതമായൊരു വാക്കാണ്, ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വയ്ക്കും, അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയില്ല, നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. നോക്കണേ പ്രിയരെ, യിരെമ്യാവിനോട് ദൈവം പറയുന്നു. ആ ഭാഗം സത്യത്തിൽ ഞാൻ ചിന്തിക്കാൻ വേണ്ടി വന്നതല്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്കതൊരു വിടുതലായ ഒരു ദൂതായി പരിണമിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എൻ്റെ അധരത്തിനകത്ത് പകരുന്നൊരു ദൂതാണെന്ന് ഞാൻ വിശ്വസിക്കുക. നോക്കൂ, അവിടെ പറയുന്നത് യിരെമ്യാവിനെ ദൈവം ജനത്തിന് വേണ്ടി ഒരു താമ്രഭിത്തി പോലെ. താമ്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ ലോഹമാണ് താമ്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു, ബ്രാസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കടുപ്പമേറിയ ഒരു ഭിത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ ജയിക്കില്ല, കാരണം നിന്നെ വിടുവിക്കാനും നിന്നെ രക്ഷിക്കാനും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിരിക്കുന്ന ചിലരോട് പറയാം. എൻ്റെ ഹൃദയത്തിനകത്തൊരു ദൂത് പ്രകാശിച്ച് വരുന്നത് പറയാം, പ്രതികൂലം വലുതാണെങ്കിൽ ദൈവം നിന്നെ ശക്തീകരിക്കും. നോക്കണേ, താമ്രഭിത്തിയാക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ കുറെ കൂടി കടുപ്പമുള്ളവനാക്കി മാറ്റും, നിന്നെ കുറെ കൂടി ശക്തിയുള്ളവനാക്കി മാറ്റും, നിന്നെ കുറെ കൂടി ബലമുള്ളവനാക്കി മാറ്റും. പ്രതികൂലം ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ദൈവം മാറ്റത്തുള്ളൂ, പക്ഷെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ എതിർത്ത് നിൽക്കാൻ നിന്നെ ദൈവം പവർ ഉള്ളവനാക്കി മാറ്റും.
ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവ ചിലരുടെ അകത്ത് ബലം പകരുകയാ, ബലം പകരുകയാ. എന്തിന്? നീ അഭിമുഖീകരിക്കാൻ പോകുന്ന, നീ എതിരിടാൻ പോകുന്ന പ്രശ്നത്തിനകത്ത് പിടിച്ചു നിൽക്ക, അതിനകത്ത് എതിർത്ത് നിൽക്ക. ദൈവം നിന്നെ കരുത്താക്കി മാറ്റുകയാ. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, കരങ്ങളെ ഉയർത്തിയോ, നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രേരണക്കനുസരിച്ച് ആത്മാവിൽ പ്രതികരിച്ചോ. ദൈവത്തിന്റെ പകല് ചിലരെ കരുത്തരാക്കി മാറ്റുകയാ, ചിലരെ ശക്തരാക്കി മാറ്റുകയാ. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ശമാനഗരാധിയാരക ശന്തനാതിരാലകൾ ഘടകധനസിയാര, യേശുവിന്റെ നാമത്തിന് മഹത്വം. ഹല്ലേലൂയാ. ഇരമ്യാവെന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനാ. ഒരു ബാലകനായിരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ വേർതിരിച്ചിരിക്കുക ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, ഞാൻ ബാലകനല്ലേ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാ. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ദൈവം ഒരു താമ്രഭിത്തി പോലെയാക്കി മാറ്റി. കാരണം ദൈവത്തിനറിയാം പോരാട്ടത്തിൻ്റെ വീര്യം വലുതാണെങ്കിൽ ഇവനെ ഇങ്ങനെ സാധാരണക്കാരായി നിർത്തിയാൽ പോരാ, ഇവനെ കുറെ കൂടി കരുത്തനാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഉപവാസത്തിൻ്റെ 18-ാമത്തെ ദിവസം പോരാട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നിന്നെ ദൈവം കരുത്തനാക്കി മാറ്റുകയാ, ദൈവം നിന്നെ ശക്തനാക്കി മാറ്റുകയാ. സാധാരണക്കാരനായ നിന്നെ, സാധാരണക്കാരിയായ നിന്നെ ചിലതിനോട് എതിർത്ത് നിൽക്ക, ചിലതിൻ്റെ മുനയടിക്ക, ചിലതിൻ്റെ ഫലം ചിലതിന്റെ വേര് പിഴുതെടുക്ക, ചിലതിന്റെ പദ്ധതികളെ പൊളിക്കാൻ യേശുവിന്റെ നാമത്തിന് മഹത്വം, യേശുവിന്റെ നാമത്തിന് മഹത്വം, യേശുവിന്റെ നാമത്തിന് മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനൊരു ദൂതും കൂടി പറയാം. ചില സാഹചര്യത്തിനകത്ത്, ചില വിഷയത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷയത്തെ ദൈവം അങ്ങ് മാറ്റും. യോബിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, വാക്യമെല്ലാം എടുക്കാൻ പോകാൻ ഞാൻ സമയമെടുക്കുന്നില്ല. കാര്യത്തിൻ്റെ രൂപം മാറ്റുന്ന ദൈവം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അപ്പോൾ ചില വിഷയത്തിനകത്ത് കാര്യത്തെ ദൈവം അങ്ങ് മാറ്റും, വിഷയത്തെ ദൈവം അങ്ങ് മാറ്റും, വിഷയത്തിൻ്റെ രൂപം ദൈവം അങ്ങ് മാറ്റും, നമ്മളെ കുറെ കൂടി മുന്നോട്ട് പോകാൻ ഈസിയാക്കി മാറ്റും. എന്നാൽ ചില വിഷയത്തിനകത്ത് വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ നിന്നെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കും, നിന്നെ ദൈവം കരുത്തരാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ വിഷയം മാറിയില്ലെങ്കിൽ നീ ഭാരപ്പെടണ്ട, എതിർക്കാനുള്ള കരുത്ത് ദൈവം നിനക്ക് പകരുകയാ, എതിർക്കാനുള്ള കരുത്ത് സ്വർഗം നിനക്ക് പകരുകയാ. ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ കയ്യിൽ പലവിധമായ പദ്ധതികളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനോട് വിധേയപ്പെടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം. ഓക്കെ, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് പെട്ടെന്ന് വരട്ടെ. ഓക്കെ, പൗലോസ് ഇവിടെ പറയുന്ന വാക്ക്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ദൈവം, വിടുവിക്കുകയും ചെയ്യും, മേലാലും വിടുവിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നോക്കണേ, മൂന്ന് കാലഘട്ടങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുക. ഇന്നലെ വിടുവിച്ച ദൈവം ഇന്ന് വിടുവിക്കും, ഇന്ന് വിടുവിച്ച ദൈവം നാളെയും വിടുവിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകല് ആശ്വാസത്തോടെ ദൈവസന്നിധി പറയാൻ പറ്റൂ, എന്നെ ഇന്നലെ നടത്തിയ ദൈവമാ എന്നെ ഇന്നും നടത്തുന്നത്, ആ ദൈവമാ നാളെയും നടത്താൻ പോകുന്നത്, അത് ഞാൻ ദൈവത്തിൽ വച്ചിരിക്കുന്ന ആശയാ. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. നോക്കണേ, ആ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എന്നെ അധികം ചിന്തിപ്പിച്ചൊരു വാക്കതാണ്, ആശ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആശ വെച്ചിരിക്കുന്നു. ആശിക്കാൻ ഒരു കഴിവെന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് ആശിക്കാൻ. നമ്മുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ ഭാഗമാണ് ഈ ആശിക്കുക, ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത്. പറയാമല്ലോ, ഒരു കൊച്ചു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു, കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു, കുറച്ച് നാൾ അതിനകത്ത് സംതൃപ്തിയോടെ താമസിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വന്നു, ഇതൊന്ന് പൊളിച്ച് ഇച്ചിരി കൂടെ നല്ല ഒരു വീട് പണിയണമെന്ന്. അത് തെറ്റൊന്നുമല്ല. നമ്മൾ എലിശയുടെ ശിഷ്യന്മാർ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം ഇടുക്കമാണ്, ഇത്തിരി കൂടെ വിശാലത വേണമെന്ന് അവർ ആഗ്രഹിച്ചു. ഓ, നടക്കുന്ന കാര്യമൊന്നുമില്ല, ഇതിനകത്ത് വേണേ താമസിക്കാമെന്നൊന്നും പറഞ്ഞില്ല. പ്രവാചകം പറഞ്ഞു, ശരി, നിങ്ങളുടെ ആഗ്രഹപ്രകാരം കാര്യം നടക്കട്ടെ. അതൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ ആശിക്കാൻ നമുക്ക് ദൈവം വക തന്നിട്ടുണ്ട്,
അതിനുള്ള പദ്ധതിയും ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ആശ, ആശിക്കുക എന്ന് പറയുന്നതും ആശ വെക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. ആശ എല്ലാം മനസ്സിനകത്ത് കൊണ്ടുനടന്നിട്ട് കാര്യമുണ്ടല്ലോ, ഇതെവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ, ഇതെവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ഉള്ളത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാവിൽ ദൂത് പറയുക, നിന്റെ ഹൃദയത്തിലെ ആശ വെക്കാൻ പറ്റുന്ന, വെച്ചാൽ നിരാശപ്പെടുത്താത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന ദൈവമാ. മനുഷ്യനിൽ ആശ വെച്ചവരൊക്കെ സമയത്ത് കാലുമാറിക്കളഞ്ഞു. മനുഷ്യനെ ആശിച്ച് അവർ ചെയ്യുമെന്നും അവർ നടത്തുമെന്നും അവർ കാര്യങ്ങളെ സാധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിനകത്ത് ആശിച്ചിരുന്നവർക്ക് പലർക്കും അബദ്ധം പറ്റി. പക്ഷെ ഇന്ന് പകൽ ദൈവം ർ നിരാശപ്പെടില്ല, അവർക്ക് വേണ്ടി ദൈവം വഴി തുറക്കുകയാ. ഹല്ലേലൂയാ. അപ്പൊ ഞാന് ദൈവമക്കോട് പറയാം, നമ്മുടെ ആശ വെക്കേണ്ടത് രക്തബന്ധങ്ങളിലല്ല. നിങ്ങൾക്ക് ആ പദം ആശ വെക്കുക എന്ന് പറയുന്ന പദത്തിന്റെ ആഴം പിടികിട്ടിയോ എന്നെനിക്ക് സംശയമുണ്ട്. സ്തോത്രം. നമ്മുടെ ഉള്ളിലൊരു ഭാരമുണ്ട്, ഇത് എവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നത്? അത് വെക്കാൻ സ്ഥലം വേണ്ട. പണ്ടത്തെ കാലത്ത് ഈ ചുമട് താങ്ങികൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ഈ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇന്നത്തെ പോലെ യന്ത്രവൽകൃത വാഹന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ചുമടുകളൊക്കെ മലഞ്ചരക്കുകളോ സുഗന്ധവ്യഞ്ജനങ്ങളോ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കമ്പോളങ്ങളിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ തലച്ചുമടായിട്ടാണ് കൊണ്ടുപോകുന്നത്, കിലോമീറ്ററുകൾ ചുമന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ അല്പം ഒന്ന് ആശ്വസിക്കാൻ വഴിയിൽ ഇങ്ങനെ ക്രമീകരിച്ചിട്ട് ചുമട് താങ്ങികളുണ്ട്, അവിടെ അത് ഇറക്കി വെക്കും. അവിടെ ഇരുന്ന് വെള്ളം കരുതിയിട്ട് വെള്ളം കുടിച്ച് 10-ഓ 15-ഓ അരമണിക്കൂറോ അവിടെ ഇരുന്ന് ആശ്വസിച്ചതിനും വീണ്ടും ആ ചുമടെടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഇതെവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വെക്കാനൊരു സ്ഥലം വേണ്ടേ? എൻ്റെ ഉള്ളിലൊരാശയുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ചിലരെ നോക്കിക്കൊണ്ട് ഒരു ദൂത് വിളിച്ച് പറയുക, നിൻ്റെ മകളെക്കുറിച്ച് നിനക്കൊരാശയുണ്ട്, അത് നിൻ്റെ രക്തബന്ധങ്ങളുടെ മേലല്ല നീ വെക്കേണ്ടത്. നിൻ്റെ മകനെക്കുറിച്ച് നിനക്ക് ആശയുണ്ടെങ്കിൽ അത് നീ വെക്കേണ്ടത് നിൻ്റെ സ്വന്തക്കാരുടെ മേലല്ല. ഇന്ന് പകൽ ആശ വെച്ചാൽ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്, അവനിൽ നിൻ്റെ ആശ വെക്ക്, അവൻ അത് നിവർത്തിക്കും. പൗലോസ് പറയുക, ഇത്ര വലിയ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഇപ്പോഴും വിടുവിച്ചു, നാളെയും വിടുവിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ സന്തോഷത്തിനും ആശ്വാസത്തിനും ഉറപ്പിനു വേണ്ടി ഞാൻ ആത്മനിയോഗത്തോടെ പറയുകയാ, ഇന്നലെ നിന്റെ ആശകളെ നിറവേറ്റി തന്ന, ഇന്നലെ നിന്റെ കാര്യങ്ങളെ നടത്തി തന്ന, ഇന്നലെ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് വഴിയൊരുക്കി തന്ന ദൈവം, ആ ദൈവം തന്നെയാണ് ഇന്ന് നിന്റെ കാര്യം നടത്താൻ തന്നെ കൂടെയുള്ളത്. ആ ദൈവം തന്നെയാണ് നാളെയും നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്, നാളെയും നിനക്ക് വേണ്ടി പദ്ധതികളെ ഒരുക്കുന്നത്. ഹല്ലേലൂയാ. സ്തോത്രം. പൗലോസ് ആസിയയിലുണ്ടായ വലിയ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ, ആ വിഷയത്തിൽ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ, ഈ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ താഴ്ത്തോട്ട് വായിച്ചു വരുമ്പോൾ 6-7 അനുഭവങ്ങളിൽ കൂടി ദൈവത്തെ മനസ്സിലാക്കി. ഞാൻ പെട്ടെന്ന് ആ പോയിന്റ് മാത്രം പറയാം. 1, 4-ാം വാക്യത്തിൽ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. 2, ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾ അനുഭവിച്ച വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ആശ്വാസം കണ്ടെത്തിയപ്പോൾ അതേ ആശ്വാസം മറ്റുള്ളവർക്ക് പകരാനും ഞങ്ങളെ ദൈവം പ്രാപ്തരാക്കി. ഞാനിന്ന് പകൽക്കാലം ദൈവമക്കോട് പറയട്ടെ, നീ ചില വിഷയത്തിൽ കൂടി കടന്നുപോയി ദൈവത്തിൻ്റെ ആശ്വാസം കിട്ടിയെങ്കിൽ ഇന്ന് പകൽ അതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചിലരെ കൈത്താങ്ങാൻ, ചിലരെ ബലപ്പെടുത്താൻ, ചിലരെ ഉറപ്പിക്കാൻ ദൈവം നിന്നെ കരുത്തരാക്കി മാറ്റുകയാണ്. ഈ അനുഭവത്തിൽ നിന്ന് കാര്യം പറയുന്നതും ചുമ്മാ കാണാതെ പഠിച്ച് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. അനുഭവമുള്ളവന് കാര്യം പറഞ്ഞു വരുമ്പോൾ അവൻ്റെ കണ്ണിടറിപ്പോകും, അവന് കണ്ണ് നനഞ്ഞു പോകും. കാരണം അനുഭവം എപ്പോഴും അങ്ങനെയാണ്. പെട്ടെന്ന് പറഞ്ഞു തരിക മറ്റുള്ളൊരു ആവശ്യം. മാത്രമല്ല, ജീവിതം ഒരു ബാലൻസ്ഡ് ആണ്. 5-ാം അധ്യായത്തിൽ പറയുക, കഷ്ടങ്ങൾ ഒരിടത്ത് പെരുകുമ്പോൾ ആശ്വാസവും പെരുകൊണ്ടിരിക്കുകയാ. അതെ, ഒരു ഭാഗത്ത് കഷ്ടത്തിനകത്ത് നീ നിൽക്കുമ്പോൾ മറുഭാഗത്ത് താങ്ങുന്ന കരമുണ്ടെന്ന് നീ അറിയണോ? അതുകൊണ്ടാണ് നീ തകരാതെ നിന്നത്. അതുകൊണ്ടാണ് ഇന്നും ഇതിനകത്ത് വന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം താങ്ങുന്ന കരമുള്ളത് കണ്ടാ.
ഒക്കടേ ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ആശ്രയിക്കാൻ കൊള്ളാവുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പത്താം വാക്യത്തിൽ നമ്മൾ കണ്ടു വിടുവിക്കുന്ന ദൈവമാണെന്ന്. നോക്കണേ, പൗലോസിൻ്റെ ജീവിതത്തിൽ ആസിയിൽ വെച്ചുണ്ടായ സംഭവം ദൈവത്തെക്കുറിച്ച് ആറ് വിധത്തിൽ താൻ ദൈവത്തെ മനസ്സിലാക്കി. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മളെ തകർക്കുകയല്ല, നമ്മളെ തളർത്തുകയല്ല, നമ്മളെ കുറെ കൂടി പ്രാപ്തരാക്കുകയാ, നമ്മളെ കുറെ കൂടി കരുത്തരാക്കുകയാ, നമ്മളെ കുറെ കൂടി ശക്തരാക്കുകയാ എന്ന് പകൽ ആ ബലമേറ്റെടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.